ബാളൂസ് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോണി. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏത്തവാഴ കൃഷിയെക്കുറിച്ചാണ്. ഏത്തവാഴയ്ക്ക് പ്രധാനമായിട്ടും വരുന്ന രോഗം പിണ്ടി രോഗമാണ്. ആ പിണ്ടി രോഗത്തെ എങ്ങനെ പ്രതിരോധിക്കാവുന്നതും പിന്നെ ഏത്തവാഴയുടെ രണ്ടാം വളം എങ്ങനെയാണ് ചെയ്യുന്നതുമാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഞാൻ മുമ്പ് ഈ ഏത്തവാഴ കൃഷി ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും ഈ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വളരെ ചുരുക്കത്തിൽ നമുക്ക് ഈ കൃഷി രീതിയെക്കുറിച്ചും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാവരും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം. എന്നാലും നമുക്ക് ഈ കൃഷിയെക്കുറിച്ച് എല്ലാം വ്യക്തമാകും. അപ്പം നമുക്ക് ഇനിയിപ്പം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ ഏത്തവാഴ കൃഷി ചെയ്തിട്ടിപ്പോൾ ഒരു മാസം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു മാസം കഴിഞ്ഞ് രണ്ടാം വളം ഒരു മാസം ആകുമ്പോൾ ഇടേണ്ടതാണ്. ഇപ്പോൾ സമയക്കുറവുകൊണ്ട് ഇടാൻ പറ്റിയില്ല. അപ്പം ഞാനിതെല്ലാം ഇട കിളച്ച് ചൂട് പകഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ വാഴയുടെ ഇങ്ങനെ ഇത്ര ഇല വരുന്നു നമ്മൾ ചൂട് അല്ല ഇട കിളയ്ക്കാത്ത പറമ്പാണ് നന്നായിട്ട് ഇട കിളയ്ക്കണം. അപ്പം നമ്മൾ ഇത്രയും ഇല ഇങ്ങനെ വളർന്നു കഴിഞ്ഞാൽ നമ്മൾ കിളച്ച് കഴിയുമ്പോൾ തന്നെ ഈ വാഴയ്ക്കിട്ട് കൊള്ളു ഇലക്കിട്ടൊക്കെ കൊണ്ട് ഇത് ഒടിഞ്ഞു പോകാൻ സാധ്യത. അപ്പം നമ്മൾ ഒരു വാഴക്കണ്ണ് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 ദിവസം കഴിയുമ്പോൾ നമ്മൾ കിളച്ചിടണം. അപ്പോൾ ഒരു ചെറിയ ഇല പൊട്ടി വരുവുള്ളൂ. പിന്നെ നമ്മൾ ഒരു മാസം ആകുന്ന മുമ്പ് പിന്നെ ചൂട് പകഞ്ഞിട്ടിട്ട് നമുക്കൊരു മാസം പൂർത്തിയാകുമ്പോൾ നമ്മൾക്ക് വളം ഇട്ട് കൊടുത്ത് രണ്ടാം വളം ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഞാൻ ഇത്ര പകഞ്ഞിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഇതിൻ്റെ ചൂടൊന്ന് പറയുന്നത് ഞാൻ അങ്ങനെ കാണിച്ചുതരാം. അപ്പം ഇങ്ങനെ അങ്ങ് വാങ്ങിച്ചാൽ മതി. ഇതെല്ലാവർക്കും അറിയാവുന്നവരായിരിക്കും കൂടുതൽ ആൾക്കാരും. അപ്പം അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഈ ഏത്തവാഴ കൃഷിയെക്കുറിച്ച് അതിന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഏത്തവാഴ കൃഷി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കുഴിയെടുക്കണം. നമ്മൾ കുഴിയെടുക്കുമ്പോഴത്തേന് താഴ്ച 50 സെൻറ്റിമീറ്ററും ഇതിൻ്റെ വ്യാസം 50 സെൻറ്റിമീറ്ററും എടുത്തേച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈ കുഴികൾ നമ്മൾ 2 മീറ്ററെങ്കിലും അകലം വേണം. അപ്പോൾ വാഴക്കണ്ണ് വെക്കുന്ന ആ കുഴിയുടെ സെൻറ്ററിൽ നിന്ന് വേണം അടുത്ത അകലം പിടിക്കാനായിട്ട്. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ ഒന്നാ രണ്ട വാഴയൊക്കെ വെക്കുന്നെങ്കിൽ നമുക്ക് അങ്ങനെ അകലം പിടിക്കേണ്ട, നമ്മളുള്ള സൗകര്യത്തിനൊക്കെ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ കൂടുതൽ വാഴ കൃഷി ചെയ്യുവാണെങ്കിൽ നമ്മൾ കറക്റ്റ് അകലത്തിന് വെക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇതുകൊണ്ട് വേരൊക്കെ വരാൻ തുടങ്ങി. വളരേണ്ട സമയം കഴിഞ്ഞ് ഇതുകൊണ്ട് വേര് വന്നു. ഒരു മാസം കഴിയുമ്പോൾ കൃത്യമായിട്ടും വളയിടണം. അല്ലെങ്കിൽ ഇതുപോലെ വേരെല്ലാം വന്ന് നമുക്ക് പിന്നെ ചൂട് പകയാൻ വരാത്ത അവസ്ഥ വരും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിപ്പം സമയം കഴിഞ്ഞു പോയി. അപ്പം നമ്മൾ നനയ്ക്കാൻ സൗകര്യം ഉണ്ട്. ഇപ്പോൾ ഈ വാഴ ഇതിനേക്കാളും കയറി വന്നേരുന്നത്. ഇതിപ്പം മഴയെ ആശ്രയിച്ച് ആണ് നമ്മളിവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഇവിടെ നനയ്ക്കാനൊന്നും സൗകര്യമില്ല. അപ്പം മഴയെ ആശ്രയിച്ച് ഉള്ളത് ഇത് ഇതിന് വളർച്ച കിട്ടത്തുള്ളൂ. മഴയുള്ളപ്പോൾ തന്നെ ഇവൻ ശരിയായിട്ട് വളം വലിച്ചെടുക്കത്തുള്ളൂ. അപ്പം നമ്മൾ ഈ മാസം നമുക്ക് ഇതിന് ഇനിയിപ്പോൾ ഒരേ മാസവും ചെയ്യേണ്ട വളത്തെക്കുറിച്ചും എല്ലാം വ്യക്തമായിട്ട് ഞാൻ ഇതിനു മുമ്പ് ഈ ഏത്തവാഴ കൃഷി ചെയ്യുന്ന വീഡിയോ ഇട്ട് എൻ്റെ അകത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. അപ്പം നമുക്ക് ഏത്തവാഴ കൃഷിയെക്കുറിച്ച് എല്ലാം നമുക്ക് മനസ്സിലാകും. കൃത്യമായിട്ട് വളം ചെയ്യുന്ന കാര്യമെല്ലാം എൻ്റെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കുക. ഇതുകൊണ്ടോ വേരെല്ലാം ഇതുകൊണ്ടോ വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് വേര് ഇളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വേരെല്ലാം ഉണ്ടോ? അതാ ഇപ്പം നമ്മളിപ്പോൾ ഇച്ചിരി താമസിച്ച് പോയി. അതുകൊണ്ടാണ് ഈ ചൂട് പോയാനായിട്ട്. അപ്പം കറക്റ്റ് ഒരു മാസം ആകുന്ന മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ കിളയ്ക്കണം. നേരത്തെ കിളച്ചിട്ട് വേരിങ്ങനെ പടരുന്ന മുമ്പ് ചൂടും പകഞ്ഞിടണം. അപ്പം നമുക്ക് നമ്മുടെ ഏത്തവാഴയുടെ ചൂട് പകഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇങ്ങോട്ട് വളയിട്ട് കൊടുക്കാം. അപ്പം ഇത് സ്റ്റാരാമിൽ എന്ന ജൈവവളമാണ്. അപ്പോൾ ഇത് ചാണാപ്പൊടി. നമ്മൾ ആദ്യം ചാണാപ്പൊടിയും കുറച്ച് ചാണാപ്പൊടിയും വേപ്പ് മിണ്ണാക്കും കൂടെ ഇട്ടാണ് നമ്മൾ നട്ടത്. ആദ്യം ഇത് നമ്മൾ ഞാനത് നേരത്തെ പറഞ്ഞില്ല. അതൊന്ന് നമുക്ക് ഈ കുഴിയെടുത്തിട്ട് നമ്മൾ കുമ്മായം ഇട്ട് ഇളക്കി ഇടണമായിരുന്നു. 250 ഗ്രാം കുമ്മായം വരെ ഒരു കുഴിക്കകത്ത് ഇട്ട് കൊടുക്കാം. അതിന് ശരിക്കും കൊത്തി ഇളക്കിയിട്ടിട്ട് 15 ദിവസം കഴിഞ്ഞാണ് നമ്മൾ കാഴക്കണ്ണ് വെക്കേണ്ടത്. അത് ഞാൻ മുമ്പ് വീഡിയോ അത് ഇതിനൊക്കെ കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ പറയാൻ വിട്ടുപോയി. അപ്പോൾ അങ്ങനെ കുത്തിയിട്ട് കുമ്മായം കുത്തി ഇട്ട് ഇളക്കി ഇട്ടിട്ട് വേണം നമ്മൾ 15 ദിവസം കഴിഞ്ഞ് വേണം വാഴക്കണ്ണ് നടാനായിട്ട്. അപ്പോൾ നമ്മൾ വാഴക്കണ്ണ് നടന്നു മുമ്പ് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം കണക്കാക്കി സൂഡോമോണസ് എടുത്തിട്ട് കലക്കിയിട്ട് ഒന്ന് മുക്കിയിട്ട് നമ്മളൊരു 10-15 മിനിറ്റ് വരെ ഒന്ന് തണൽ തുണങ്ങാൻ വെച്ചിട്ട് വേണം നമ്മൾ വാഴക്കണ്ണ് നടാനായിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇത് നട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ വളം ഇട്ട് കൊടുക്കാം.
ഇപ്പം നമ്മൾ ചാണാപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ചേറെ ചാണാപ്പൊടി ഇട്ട് കൊടുക്കുന്ന നല്ലതാണ്. ഇപ്പം നമ്മൾ വാഴ വെച്ചപ്പോൾ തന്നെ രണ്ട് മൂന്ന് കൈ ചാണാപ്പൊടി ഇട്ടുള്ളായിരുന്നു. ഇപ്പം നമുക്കൊരു കാക്കൊട്ട ചാണാപ്പൊടി ഇട്ട് കൊടുക്കാം. ചാണാപ്പൊടി ഉണ്ട് ചില ചാണാപ്പൊടി ഉള്ള അരക്കൊട്ട ചാണാപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കും. ചാണ ഈ പശു വളത്ത് കന്നുകാലി വളത്തുള്ളവരൊക്കെ ഇപ്പം നമ്മൾ ചാണാപ്പൊടിയൊക്കെ കാശ് കൊടുത്ത് മേടിക്കുവാണ്. അങ്ങനെയൊന്നും അത്രയൊന്നും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. എങ്കിലും നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഒരു കാക്കൊട്ടയെങ്കിലും ഇടുന്നതല്ല, ഇത്രയും ചുറ്റും വരണ്ടേ. ഇപ്പം ചൂട്ടയിൽ നിന്ന് അകത്ത് ഇട്ട് കൊടുക്കണം, കാരണം ഇപ്പം വേരെല്ലാം അകന്ന് കഴിഞ്ഞ്. ഇപ്പം ഇപ്പം ചൂട്ട വേരില്ല, ചൂട്ടയിൽ നിന്ന് ഇങ്ങോട്ട് മാറിപ്പോകുന്നു. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കാക്കൊട്ട ചാണാപ്പൊടി കണക്കാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഷറാമിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഷറാമിൽ രണ്ട് പിടിച്ച ഷറാമിൽ ഇട്ട് കൊടുത്തേച്ചാൽ മതി. അപ്പം നമ്മൾ വളമിട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഈ പുല്ലുണങ്ങിയതോ കരിയിലോ അല്ല പച്ചിലച്ചവറോ ഒക്കെ വെച്ചിട്ട് കുറേ മണ്ണിട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ ഇടവഴി ഈ ചപ്പിൻ ചവറിൻ്റെ ഇടവഴി മണ്ണ് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഒരു വേര് പെട്ടെന്ന് കയറിയിട്ട് പെട്ടെന്ന് വേര് എടുക്കും. അപ്പം നമുക്ക് ഈ വാഴ പെട്ടെന്ന് വളർന്നു വരും. അപ്പം നമുക്ക് കുറച്ച് ഞാനിവിടെ പുല്ലുണങ്ങിയ ഇവിടെ പുല്ലെല്ലാം പറിച്ച് കൂട്ടിയിട്ടില്ല, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. ഇപ്പോൾ കുറേ നാളുകളായി പറിച്ചിട്ടാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ പുല്ലൊക്കെ കൂട്ടിയിട്ട് വേണം എപ്പോഴും ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട്. കാരണം ഇപ്പം നമ്മൾ ഓടിച്ചെന്ന് കൈകൊണ്ട് വാരരുത്. ഇപ്പോഴൊക്കെ നമ്മളൊരു എന്നെ കൊണ്ടുകൊണ്ട് തൂമ്പായ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പുല്ലുവരണ്ടി കൊണ്ടൊക്കെ ഇളക്കി വേണം എടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ഇഴയന്തുക്കളൊക്കെ കയറിയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. കണ്ടോ ഇപ്പോൾ അത് പുല്ല് ചീഞ്ഞ് ഒരു വളമായിട്ടോ, ഇത് കണ്ടോ. അപ്പോൾ അതൊരു വളം കൂടെ ആയിരിക്കും പച്ചില ചീഞ്ഞ്. കണ്ടോ ഇത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ ആദ്യകാലങ്ങളിലൊക്കെ ഈ രാസവളവും മറ്റു വളങ്ങളും ഇല്ലാത്ത കാലത്തൊക്കെ നമ്മുടെ കാർന്നവന്മാരൊക്കെ ഇങ്ങനെയുള്ള പച്ചിലവളം ഉപയോഗിച്ചാണ് കൃഷിയെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്കൊന്നും കാര്യമായിട്ട് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. എന്നാലും അധികം ആൾക്കാർക്കും അതേക്കുറിച്ചൊക്കെ അറിയാം. അപ്പം നമുക്ക് ഞാനിതിൻ്റെ ഇതിൻ്റെ അകത്ത് പുതയിട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് മണ്ണിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ എല്ലാ മാസവും ഇനി വളം ചെയ്യുമ്പോൾ തന്നെ ഈ ചവറിട്ട് കൊടുക്കണമെന്നില്ല. അന്നേരം ചൂട് പെട്ടെന്ന് പൊങ്ങിപ്പോരും. അപ്പം അതിൻ്റെ പ്രായത്തിനനുസരിച്ച് വേണം ഇത് ചൂട് പൊക്കിക്കൊണ്ട് വരാനായിട്ട്. ഇനി നമ്മൾ ചവറ് രണ്ട് വളയിടയിൽ നിന്നും ചവറ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ മണ്ണിട്ട് വളയിടുമ്പം മണ്ണ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇത് വളയിട്ട് മണ്ണിട്ട് കഴിഞ്ഞ് നമ്മൾ പുത ഇട്ട് കൊടുക്കുന്നതല്ല, അല്ല കരിയിൽ പച്ചരിച്ചവരൊക്കെ അതിൻ്റെ ചോട്ട് ഉമ്മ ഇട്ട് കൊടുക്കുന്നതല്ല, അതവിടെ കിടന്ന് ചീഞ്ഞോളും. അത് പിന്നെ അരിഞ്ഞ് വളമായിക്കോളും. എന്നാൽ പിന്നെ നമ്മൾ അടുത്ത വളയിടുമ്പം അതിൻ്റെ പുറത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതവരെ അവിഞ്ഞ് വരും. അത് ചൂടിഞ്ഞ് വേണ്ടി അവിടെ പൊങ്ങിക്കിടക്കണം ഇങ്ങനെ. അതാണ് ഇപ്പം മഴക്കാലമാണ്, വെള്ളം വാർന്ന് ഈ സൈഡിലോട്ട് വരണം. അതാണ് ഇതിൻ്റെ അങ്ങനെ നമ്മുടെ ഈ ചൂട് ഇതിൻ്റെ അത് കുഴിഞ്ഞ് കിടക്കരുത്. അവിടെ നമുക്ക് ചില മണ്ണ് പൊക്കിയിട്ട് കൊടുക്കണം. അപ്പം കണ്ടോ ഇവിടെ ചൂട് പൊങ്ങിയിട്ടുണ്ട്, ഇങ്ങനെ കിടക്കണം. അപ്പം നമ്മൾ വളമിട്ട് ചവറ് വിട്ട് ഇനിയിപ്പോൾ മണ്ണ് വിട്ട് ഇനിയിപ്പോൾ നമ്മളതിൻ്റെ മുകളിലൊരു പുതയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ വാഴയുടെ ഇട്ട് പുതയിട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ വാഴയുടെ പിണ്ടി രോഗത്തെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം പിണ്ടിപ്പുഴുവിൻ്റെ മരുന്നിലേക്ക് കിടക്കുന്ന മുമ്പായി ഞാനത് ഒരു കാര്യം പരിചയപ്പെടുത്താം. ഇത് വള്ളിപ്പയറാണ്. അപ്പം ഞാനിത് വള്ളിപ്പയറിൻ്റെ കൃഷി ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് 22 മണി നീളമുള്ള വള്ളിപ്പയറാണ്. ഇപ്പം കറുത്ത മണിയാണ് ഇതിൻ്റെ വിത്ത്. അപ്പം നല്ല രുചിയുള്ള പയറാണ്. അപ്പം ആവശ്യക്കാർക്ക് വിത്ത് അയച്ചു തരാം. വാട്സപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ഇനി നമുക്ക് ആ പിണ്ടിപ്പുഴുവിനുള്ള മരുന്ന് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ഏത്തവാഴയ്ക്ക് ഈ പിണ്ടിപ്പുഴുവിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത് നമ്മൾ ഈ ഒരു 4 മാസം ഒക്കെ കഴിയുമ്പോൾ തന്നെ, 4 മാസമൊക്കെ ആകുമ്പോഴത്തേന് ഈ പിണ്ണ ഈ ഏത്തവാഴയ്ക്ക് പിണ്ടിയൊക്കെ രൂപപ്പെട്ടു വരാൻ തുടങ്ങും. അപ്പം 4 മാസമൊക്കെ കഴിയുമ്പോൾ തൊട്ട് നമുക്ക് ഒരു 5-ാം മാസം നമ്മൾ പിണ്ടിപ്പുഴുവിന് നമുക്ക് മരുന്ന് ചെയ്യാൻ തുടങ്ങണം. അപ്പം നമ്മൾ ഒന്നാമത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ വേപ്പം പിണ്ണാക്ക് ഈ കവിളുകളിൽ വെച്ച് കൊടുത്താൽ മതി. ഒന്നാമത് നമ്മൾ ഈ വാഴയുടെ ഈ കവിളുകളിൽ വേപ്പം പിണ്ണാക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. രണ്ടാമത് നമ്മൾ വാർ സോപ്പ് ചെറിയ കഷ്ണമാക്കി ഇങ്ങനെ ഓരോ കവിളിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാലും അതും നല്ലതാണ്. പിന്നെ നമുക്ക് വിവേറിയ അവസാനം എന്ന് പറഞ്ഞ മരുന്നുണ്ട്. അത് ജൈവ മരുന്നാണ്, സർക്കാരിൻ്റെയാണ്. അത് 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം കലക്കിയിട്ട് നമുക്ക് അതിപ്പം വേണം വെച്ച് വേണമെങ്കിൽ നമുക്ക് 2 മാസം കൂടുമ്പോഴും ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം മണ്ണ് നനയുന്ന രീതി. അപ്പോൾ അതിനൊക്കെ ഒരു ഇത് ഈ രോഗം വരുന്ന പ്രതിരോധത്തിന് നല്ലതാണ്. അതിനിപ്പോൾ നമ്മൾ അത് നമുക്ക് ഇപ്പം ഈ അടുത്ത് 2 മാസം ഇപ്പോൾ ഇത് 1 മാസം കഴിഞ്ഞ് 2-ാം മാസത്തിൽ മുതൽ നമുക്ക് വിവേറിയ ഒഴിച്ചു കൊടുക്കാൻ ചൂട്ടി. അത് 2 മാസം കൂടുമ്പോൾ അങ്ങനെയും ചെയ്യാം. അങ്ങനെ 3 രീതി നമുക്ക് ഇങ്ങനെ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയും. അപ്പം നമുക്ക് ഞാനിത് എങ്ങനെ വെക്കുന്നതെന്ന് കാണിക്കാം. ഇപ്പം നമ്മുടെ വാഴയ്ക്ക് 1 മാസം പ്രായം കഴിഞ്ഞേ ഉള്ളൂ. ഇപ്പം ഇത് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ചെയ്യുന്ന കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്.
അപ്പം നമുക്ക് അഞ്ചാം മാസത്തിൽ ഏഴാം മാസത്തിൽ ഇത് ചെയ്തേച്ചാൽ മതി. ഒന്നുകിൽ നമ്മൾ വേപ്പുണ്ണാക്ക്, വേപ്പുണ്ണാക്കാണ് ഇച്ചിരി കുറച്ചുകൂടെ നല്ലത്, പിന്നെ വാട്സോപ്പ് നല്ലതാണ്. അപ്പം നമ്മൾ ഈ വേപ്പുണ്ണാക്ക് വെക്കുന്നതാണ് കാണിച്ചത്. അപ്പം ഇങ്ങനെ ഓരോ കവിളിലും ഇങ്ങനെ നമ്മൾ കുറേച്ച വെച്ചാൽ മതി. വാഴയ്ക്ക് എത്ര കവിളുണ്ടോ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്തേച്ചാൽ മതി. ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് കാണിക്കാൻ മാത്രം വെക്കുന്നതാണ്. ഏഴാം അഞ്ചാം മാസത്തിൽ ഏഴാം മാസം ചെയ്തേച്ചാൽ മതി. പിന്നെ ഈ ഈ പിണ്ടിപ്പുഴു ഉണ്ടാകുന്ന ഈ വണ്ടിൻ്റെ ആക്രമണമാണ്. ഈ പിണ്ടി രൂപപ്പെട്ട് കഴിയുമ്പോൾ വണ്ട് വരാൻ തുടങ്ങി, വണ്ടുകൾ വന്നിട്ടാണ് ഈ ആക്രമിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ഇച്ചിരി പ്രായമൊക്കെ മൂന്നാല് മാസം പ്രായമൊക്കെ ആകുമ്പോൾ ഈ വാഴക്കയ്യെല്ലാം ഒടിഞ്ഞ് തൂങ്ങാൻ തുടങ്ങും. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ കവിളിൻ്റെ വെച്ച് ചെത്തിക്കളയണം, ഇത് പിണ്ടിയെ കൊള്ളാതെ. എന്നിട്ട് നമ്മൾ വാഴപ്പിണ്ടി നല്ല വൃത്തിയാക്കി ഇടണം. ഈ പോള ചീഞ്ഞ പോളയൊക്കെ പറിച്ച് ഒക്കെ കളയുകയൊക്കെ ചെയ്യണം. പിന്നെ ഈ വണ്ടിൻ്റെ ആക്രമണം നമുക്ക് നോക്കിയാൽ കുറച്ചൊക്കെ അറിയാം. എന്നാ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പിണ്ടിയിലൊക്കെ തുള കാണും ഈ കൂമ്പിൻ്റെ അവിടെ. പിന്നെ ഈ വെള്ളം ഒരുമാതിരി ഈ നമ്മൾ ഈ മരത്തിൻ്റെ കമ്പൊക്കെ വെട്ടുന്നിടത്തും ചില മരത്തിൻ്റെ കമ്പ് ഈ വെള്ളം ആ ഭാഗത്തു നിന്ന് ഈ കറുത്ത വെള്ളമൊക്കെ ഒഴുകി വരില്ല. എന്ന് പറഞ്ഞ പോലെ ആ പിണ്ടിയുടെ പുഴുവിൻ്റെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അകത്തുനിന്ന് ദ്രാവകമൊക്കെ ഈ പിണ്ടി വഴി ഒഴുകി വരാൻ തുടങ്ങും. അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ അറിയാം. അപ്പം അതിൻ്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നമുക്കറിയാൻ സാധിക്കും. അപ്പം നമുക്ക് അങ്ങനെ ഈ വാഴപ്പിണ്ടിയൊക്കെ വൃത്തിയാക്കി ഇടുകയൊക്കെ ആണെങ്കിൽ കുറേയെല്ലാം ഈ വണ്ട് വരാതെ വണ്ടിൻ്റെ ആക്രമണം ഉണ്ടാകാതെയൊക്കെ നമുക്ക് അതിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ സാധിക്കും. ഇനിയിപ്പം നമ്മൾ വാട്സോപ്പാണ് ഇതേ പിണ്ടിപ്പുഴിനെതിരെ കവിളി വെച്ച് കൊടുക്കുന്നെങ്കിൽ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇതേപോലെ മഞ്ഞ സോപ്പ് ഈ കാരയില്ലാതെ കാരം കുറഞ്ഞ് വേണം സോപ്പുകൾ മേടിക്കാനായിട്ട്. മേടിച്ച് നമ്മളിങ്ങനെ കവിളികൾ വെച്ച് കൊടുത്തേച്ചാൽ മതി. ഇപ്പം ഞാൻ ഈ സോപ്പൊന്നും വെച്ച് കാണിക്കുന്നില്ല, ഇപ്പം വെക്കേണ്ട പ്രായമായിട്ടില്ല. അപ്പം നമ്മളിനി മാസം മാസം വള ഇട്ട് കൊടുക്കുമ്പോൾ ജൈവവളം ചെയ്യുന്ന ആ കൂടത്തിൽ കുറച്ച് വേപ്പുണ്ണാക്കൂടെ ഇട്ട് കൊടുക്കാമെങ്കിൽ ഈ പിണ്ടിപ്പുഴിൻ്റെ ആക്രമണത്തിൽ നിന്നും ഒക്കെ ഒരു പരിധിവരെ നമുക്ക് വാഴയെ രക്ഷിച്ചെടുക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് മറ്റു കേടുകളൊന്നും വരാതിരിക്കാനും വേപ്പുണ്ണാക്ക് സഹായിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ രണ്ടാം വളം ചെയ്യുന്നതിനെക്കുറിച്ചും ഈ വാഴയ്ക്ക് പിണ്ടിപ്പുഴു വരുന്നതിനെക്കുറിച്ചും ഒക്കെ എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൃഷിയെക്കുറിച്ചുള്ള വേറൊരു വിഷയമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.